എം വിജയൻ എം എൽ എ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ദൗത്യത്തെ കുറിച്ചാണ് എം വിജയൻ എം എൽ എ ഇന്ന് അവിടെ ഉണ്ട്. അദ്ദേഹം തന്നെ തിരിച്ചു വരികയുണ്ടായി. അത് ആ സമയത്ത് അവിടുന്ന് ഒരു ശബ്ദം ഉണ്ടായി. അപ്പൊ നമ്മളാകെ പ്രതീക്ഷയോടുകൂടിയാണ്, കാരണം ഒരു ശബ്ദം ഉണ്ടായപ്പോ എന്താണെന്നുള്ള ഒരു ആവേശത്തോടു കൂടിയാണ് നോക്കിയത്. പക്ഷേ സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തിന്റെ റോക്ക് കഴിഞ്ഞ് ഒഴുകിപ്പോകുന്നതായിരുന്നു. പക്ഷെ നേവിയുടെ ബോട്ട് വളരെ പെട്ടെന്ന് തന്നെ പോയി അദ്ദേഹത്തെ രക്ഷിക്കുന്ന നിലയുണ്ടായിരുന്നു. അല്ല, അദ്ദേഹം ഇപ്പോ ഡൈവ് ചെയ്ത് അടിയിലോട്ട് പോവാണ്, ഇപ്പോ ട്രയലാണ്, അതായത് അടിയിലോട്ട് പോവാണ്. അതിലിപ്പോ കൂടുതലായിട്ടുള്ള വ്യക്തത വേണ്ടി വരും. കാരണം നമുക്കിപ്പോ അവിടുന്ന് ലഭിക്കുന്ന സന്ദേശത്തിനനുസരിച്ചുള്ള റിപ്പോർട്ടാണ്. നമ്മുടെ കാഴ്ചയിൽ കാണുന്നുണ്ടെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരുടെ ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ മാത്രമേ സാധിക്കുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം ഡൈവ് ചെയ്തിട്ട് കാഴ്ചയിലൂടെ തന്നെയാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്ന മനസ്സിലുണ്ട്. ഒഴുക്കുണ്ട്, ഒഴുക്കുണ്ട്, ഒഴുക്ക് അല്ല, ഒഴുക്ക് ശക്തൻ തന്നെയാണ്. പക്ഷേ എങ്കിലും അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം, മത്സ്യത്തൊഴിലാളികൾ പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം, നേരത്തെ അത് പറഞ്ഞതുപോലെ നേവിയുടെ ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, ഇതിനൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. ഒരു പോയിന്റിൽ മാത്രമാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം 4 പോയിന്റുകൾ വന്നു, പിന്നീട് ഫോറിലേക്കാണ് ഇപ്പോൾ നമ്മൾ കേന്ദ്രീകരിക്കുന്നത്. പിന്നീട് 2 പോയിന്റിലേക്ക് വന്നു. ഇപ്പോൾ മുള ഇപ്പോൾ അവർ കൊണ്ടുവരുന്നുണ്ട്. അതപ്പോൾ ഞാനപ്പോൾ അതിൻ്റെ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പ്ലാനിങ് എന്താണെന്നുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു പിന്നെ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. ഇപ്പോൾ കുറച്ചധികം മുളകൾ കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ചധികം മുളകൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ലോഡ് അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചധികം മുളകൾ കൊണ്ടുവന്നിട്ട് അവരിപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും അത് ഒരു അടുത്ത നിമിഷത്തിൽ അതിനെന്തിനാണ് അവരുദ്ദേശിക്കുന്ന എന്താണെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ചില ഓഫീസേഴ്സിനോട് സംസാരിച്ചപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായ ഐഡിയ, ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്കിപ്പോൾ നമുക്ക് നൽകാൻ വേണ്ടി പറ്റിയിട്ടില്ല. സ്വാഭാവികമായിട്ടും അത് ഏതെങ്കിലും തരത്തിലൊരു അവരുടെ മത്സ്യത്തൊഴിലാളികളുടെ കൂടി ഭാഗമായിട്ട്, കാരണം ഇന്നാണല്ലോ ഒരു മുളയൊക്കെ കൊണ്ടുവന്നത്. കാരണം മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടും കാര്യങ്ങളും വന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഒരു പക്ഷേ മുള കൂടി വന്നുകൊണ്ടുള്ള ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഐഡിയ ആയിരിക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ അനുമാനിക്കുന്നത്. സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നൊരു ഘടകം നമുക്ക് നിൽക്കുന്ന അതാണ്. ഇന്ന് ഇതുവരെയും നമുക്ക് ആ രീതിയിൽ കാലാവസ്ഥ ഒരു പ്രതികൂലമായി ഇന്ന് വന്നിട്ടില്ല എന്നുള്ളത് ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാവും എന്ന പ്രതീക്ഷ. നമ്മൾ ഏതായാലും നമ്മളെല്ലാം നിങ്ങളിലൂടെ ഈ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ കോടാനുകൂടി വരുന്ന മലയാളികൾ ഒരു പ്രതീക്ഷ, ആ കണ്ടെത്തലിൻ്റെ ഒരു പുതിയ ദിവസങ്ങൾ 12 കഴിഞ്ഞു എങ്കിൽ പോലും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. അർജുന് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ഒരു പ്രയാസത്തിലും ആ ഒരു ആകാംക്ഷയിലും ഒക്കെ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളത് തന്നെയാണ് ഇപ്പോൾ ജനങ്ങളെ, കോടാനുകൂടി വരുന്ന ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ പ്രതീക്ഷയിൽ തന്നെയാണ്.